സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തെ ചൊല്ലിയുള്ള സമരം രണ്ടാഴ്ചകളുമായി തുടരുന്നു. ലൈസൻസിന് അപേക്ഷിച്ച് കാത്തിരിക്കുന്നത് 10,000. ടെസ്റ്റ് പൂർത്തിയാക്കി ഇവർക്കെല്ലാം എന്ന് കിട്ടും ലൈസൻസ്? ഈ ചോദ്യത്തിന് ഗതാഗത വകുപ്പിന്റെ കയ്യിൽ കൃത്യമായ ഉത്തരമില്ല. പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്തേണ്ട ഗതാഗത മന്ത്രിയാണെങ്കിൽ ഇത്രയും നാൾ വിദേശത്തായിരുന്നു. ഒടുവിൽ സമരം തുടങ്ങി 13 ദിവസം പിന്നിടേണ്ടി വന്നു സമരക്കാരെ ചർച്ചയ്ക്ക് വിളിക്കാൻ പോലും. ഡ്രൈവിംഗ് ടെസ്റ്റ് മേഖലയിലെ അസാധാരണ പ്രതിസന്ധിക്ക് കാരണമെന്ത്? എന്നുണ്ടാകും പ്രശ്നപരിഹാരം? റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഡ്രൈവിംഗ് നിലവാരം ഉയർത്താനും ഗതാഗത നിയമങ്ങൾ പരിപൂർണമായി പാലിക്കുന്ന ഒരു റോഡ് സംസ്കാരം കേരളത്തിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. അതിന് ലൈസൻസ് നേടാനുള്ള ടെസ്റ്റ് കാലോചിതമായി പരിഷ്കരിക്കണം എന്നതിൽ ആർക്കുമില്ല രണ്ടഭിപ്രായം. എന്നാൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാതെയും മതിയായ ചർച്ചയില്ലാതെയും പരിഷ്കരണം നടപ്പാക്കാൻ ഗതാഗത വകുപ്പ് ഒരുങ്ങിയതാണ് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത്. പുതിയ ഡ്രൈവിംഗ് പരിഷ്കാരം പ്രാബല്യത്തിൽ വന്ന 2 മുതൽ സംസ്ഥാനത്തുടനീളം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഏറെക്കുറെ നിശ്ചലമാണ്. സ്വന്തം നിലയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തിയ ചിലരുടെ ടെസ്റ്റുകൾ മാത്രം ഇതിനിടയിൽ നടന്നു. ടെസ്റ്റിനുള്ള പ്രതിദിന സ്ലോട്ട് 30 കുറച്ച നിർദ്ദേശമാണ് ഡ്രൈവിംഗ് സ്കൂളുകാർ പ്രധാനമായും എതിർത്തത്. ഇതോടെ സ്ലോട്ടുകളുടെ എണ്ണം 40 ഉയർത്തി. എന്നാൽ ഇതും പര്യാപ്തമല്ലെന്നാണ് സമരക്കാരുടെ വാദം. സ്ലോട്ടുകളുടെ എണ്ണം കുറച്ചാൽ മാത്രമേ ടെസ്റ്റിലെ കൃത്യതയും കാര്യക്ഷമതയും ഉറപ്പാക്കാൻ സാധിക്കൂവെന്നാണ് ഗതാഗത വകുപ്പ് പറയുന്നത്. 15 കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കരുത്. ഡ്യുവൽ ക്ലച്ച്, ഡ്യുവൽ ബ്രേക്കുള്ള വാഹനങ്ങൾ ഒഴിവാക്കണം. ഡാഷ് ക്യാമറ സ്ഥാപിക്കണം. കൈകൊണ്ട് ഗിയർ നിയന്ത്രിക്കുന്ന ബൈക്കുകൾ മാറ്റി കാൽപാദം കൊണ്ട് ഗിയർ നിയന്ത്രിക്കുന്ന ബൈക്കുകൾ ഉപയോഗിക്കണം എന്നീ നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യവും സമരക്കാർ ഉന്നയിച്ചു. പ്രതിഷേധം കനത്തതോടെ ഇതിനെല്ലാം ഗതാഗത വകുപ്പ് കൂടുതൽ സമയം അനുവദിച്ചു. എന്നാൽ ഇളവ് പോരാ, ഈ നിർദ്ദേശങ്ങൾ അത്രയും പിൻവലിക്കണമെന്നാണ് സമരക്കാരുടെ പക്ഷം. നിലവിൽ ഡ്രൈവിംഗ് സ്കൂളുകാർ ഉപയോഗിക്കുന്ന കാറുകളിൽ ഭൂരിഭാഗവും 15 പഴക്കമുള്ളതാണ്. അതിനാൽ സർക്കാർ നിർദ്ദേശം പാലിക്കണമെങ്കിൽ ഒന്നെങ്കിൽ പുതിയ കാറോ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് കാറോ വാങ്ങണം. ഇത് വലിയ സാമ്പത്തിക ബാധ്യതയാണെന്നാണ് സമരക്കാർ പറയുന്നത്. അത്യാധുനിക സംവിധാനങ്ങൾ നിരവധിയുള്ള ഇന്നത്തെ കാറുകൾ ഓടിക്കാൻ പവർ സ്റ്റിയറിംഗ് പോലുമില്ലാത്ത പഴയ കാറിൽ ടെസ്റ്റ് നടത്തുന്നതിലും ഔചിത്യക്കുറവുണ്ട്. മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ വിഭാഗത്തിൽ ടെസ്റ്റിനായി കൂടുതൽ പേർ ഓടിക്കുന്ന MIT ഇന്ന് വിപണിയിൽ പോലും ലഭ്യമല്ല. അതിനാൽ കാൽപാദം കൊണ്ട് ഗിയർ മാറ്റുന്ന ബൈക്കുകളിലേക്ക് മാറേണ്ടതും അനിവാര്യമാണ്. നിലവിൽ 2-വീലർ 4-വീലർ ലൈസൻസിനായി 15,000 രൂപയാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ വാങ്ങുന്ന ഫീസ്. ഇതിൽ 2,000 രൂപയ്ക്കുള്ളിൽ മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പിൽ അടക്കേണ്ടത്. ബാക്കിയുള്ള തുകയത്രയും പരിശീലനത്തിന് ഈടാക്കുന്നതാണ്. അതിനാൽ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് വലിയ ബാധ്യത വരില്ലെന്ന വാദവും ഉയരുന്നുണ്ട്. എന്നാൽ സർക്കാർ നിർദ്ദേശപ്രകാരം മാറ്റങ്ങൾ വരുത്തി പരിശീലനം നൽകേണ്ടി വന്നാൽ ഇരട്ടി ഫീസ് വാങ്ങേണ്ടി വരുമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നത്. സംസ്ഥാനത്ത് 86 കേന്ദ്രങ്ങളിലാണ് നിലവിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടക്കുന്നത്. ഇതിൽ ഗതാഗത വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ളത് 9 കേന്ദ്രങ്ങൾ മാത്രം. ബാക്കി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ കൈവശമാണ്. സമരം തുടങ്ങിയതു മുതൽ ഇവിടങ്ങളിൽ ടെസ്റ്റുകൾ നടന്നിട്ടില്ല. ഇതോടെ KSRTCയുടെ പക്കലുള്ള സർക്കാർ ഭൂമിയിൽ ഉൾപ്പെടെ ടെസ്റ്റിംഗ് കേന്ദ്രം തയ്യാറാക്കാനുള്ള 24 കണ്ടെത്തി. ഇതിൽ 11 ഉടൻ സ്ഥലമൊരുക്കാൻ നിർദ്ദേശിച്ചു. എന്നാൽ ഇവിടങ്ങളിലെല്ലാം ടെസ്റ്റിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ എത്ര സമയമെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല. പ്രതിഷേധം മറികടന്ന് ടെസ്റ്റ് നടത്താനുള്ള ശ്രമങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ടെങ്കിലും ഇനിയൊരു വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടിലായിരുന്നു ഇത്രയും നാൾ ഗതാഗത മന്ത്രി. ആദ്യമിറക്കിയ ഉത്തരവിൽ സമയപരിധി ഉൾപ്പെടെയുള്ള ഇളവുകൾ നൽകിയെന്നും ഇനി കൂടുതലൊന്നും ചെയ്യാനില്ലെന്നുമാണ് ഗതാഗത വകുപ്പ് പറഞ്ഞത്. പ്രതിഷേധത്തെ പൂർണ്ണമായി അവഗണിച്ച മന്ത്രി വിദേശത്തിരുന്ന് സ്വന്തം വാഹനത്തിൽ ടെസ്റ്റിനെത്തുന്നവർക്ക് എങ്ങനെയും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ഉത്തരവിട്ടു. ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ പോലീസ് സുരക്ഷ ഉറപ്പാക്കാനും നിർദ്ദേശിച്ചു. എന്നിട്ടും സംസ്ഥാനത്ത് ഒരിടത്തുപോലും ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർണ്ണതോതിൽ നടന്നില്ല. തുടക്കത്തിൽ സമരമുഖത്തുണ്ടായിരുന്ന CITU പിന്നീട് പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും കടുംപിടുത്തം തുടരുന്ന മന്ത്രിക്കെതിരെ CPM നേതാവ് AK ബാലൻ ഉൾപ്പെടെ പരസ്യമായി രംഗത്തെത്തിയതും ഗതാഗത വകുപ്പിനെ വെട്ടിലാക്കി. ഏകപക്ഷീയമായി തീരുമാനം നടപ്പാക്കരുതെന്നും ചർച്ചകളിലൂടെ പ്രശ്നം തീർക്കണമെന്നുമാണ് വിഷയത്തിൽ CPM നിലപാട്. ഇതോടെയാണ് സമരം തുടങ്ങി 13 സമരക്കാരെ ചർച്ചയ്ക്ക് വിളിക്കാൻ മന്ത്രി നിർബന്ധിതനായത്. May 15 വൈകിട്ടാണ് നിർണായക ചർച്ച. നിലവിൽ ഡ്രൈവിംഗ് പരിഷ്കാരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലുള്ള മന്ത്രി ചർച്ചയിൽ എന്ത് സമീപനം സ്വീകരിക്കുമെന്നതും ശ്രദ്ധേയം.
തങ്ങളെ പ്രതിക്കൂടിലാക്കുന്ന തീരുമാനം സർക്കാരിൽ നിന്ന് വരുമ്പോൾ ഏതൊരു തൊഴിൽ മേഖലയിലും പ്രതിഷേധം സ്വാഭാവികം. എന്നാൽ ജനത്തെ ബുദ്ധിമുട്ടിക്കുന്ന സമരമാർഗം രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ശരി, തൊഴിലാളി സംഘടനകളാണെങ്കിലും ശരി, ഒഴിവാക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല. ടെസ്റ്റ് ബഹിഷ്കരിക്കാനും ഡ്രൈവിംഗ് പഠിപ്പിക്കാതിരിക്കാനും സമരം ചെയ്യാനുമെല്ലാം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ടെസ്റ്റിന് വരുന്നവരെ തടയാനും ഭീഷണിപ്പെടുത്താനും അസഭ്യം പറയാനുമുള്ള യാതൊരു അവകാശവും അവർക്കില്ല. രണ്ടാഴ്ചയോളമായി തുടരുന്ന ഈ സമരം ലൈസൻസിനായി കാത്തിരിക്കുന്നവർക്കുണ്ടാക്കിയ ദുരിതം ചില്ലറയല്ല. വിദേശത്തേക്കും മറ്റ് സംസ്ഥാനത്തേക്കും പോകാനായി ലൈസൻസ് കിട്ടേണ്ടവരും ലേണേഴ്സിന്റെ കാലാവധി അവസാന നാളിലെത്തിയവരുമെല്ലാം ചോദിക്കുന്നത് ഒന്നാണ്, ഇനി എന്ന് കിട്ടും ലൈസൻസ്?